ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും ആദരണീയരായ കർത്ത ശുശ്രൂഷകന്മാർക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും കർത്തനാമത്തിൽ എന്റെ വിനീതമായ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 9:17-18 വാക്യങ്ങൾ വായിക്കാം. കൊടുങ്കാറ്റുകൊണ്ട് അവൻ എന്നെ തകർക്കുന്നുവല്ലോ, കാരണം കൂടാതെ എന്റെ മുറിവുകളെ പെരുക്കുന്നു. ശ്വാസം കഴിപ്പാൻ എന്നെ സമ്മതിക്കുന്നില്ല, കയ്പുകൊണ്ട് എന്റെ വയറ് നിറയ്ക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കയ്പ് കൊണ്ട് എന്റെ വയറ് നിറയ്ക്കുന്നു. കയ്പ് കൊണ്ട് വയറ് നിറയ്ക്കുന്നു. കഴിക്കാൻ കിട്ടുന്നതെല്ലാം അങ്ങ് ഇറക്കാൻ പറ്റുന്നില്ല, കയ്പാണ്. കയ്പേറിയ അനുഭവങ്ങൾ, യാതന നിറഞ്ഞ അനുഭവങ്ങൾ, ദുരിതപൂരിതമായ ജീവിതാനുഭവങ്ങൾ കയ്പ് കൊണ്ട് എന്നെ വയറ് നിറയ്ക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞല്ലോ, അനേകരും കയ്പിലാണ്, ദുരിതത്തിലാണ്, ദുരിതക്കയത്തിലാണ്. ഈ മുങ്ങി താണു പോകുന്ന സ്ഥിതിയിൽ, ഈ പെരുവെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തിരമാലകൾ ആഞ്ഞടിച്ച് തിമിർത്താടി വരുന്നു. കരകവിഞ്ഞ് കൂലം കുത്തി കരകവിഞ്ഞ് വരുന്നതായ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിൽ താണുതാണു പോകുന്നു തോന്നുന്നു. ഇവരെയും ഒന്ന് തല നിർത്തി പിടിച്ചു, പക്ഷേ പിന്നെയും താണു പോകുന്നു തോന്നുന്നു. എനിക്ക് ശ്വാസം കഴിക്കാൻ പോലും നീ അവനെ സമ്മതിക്കുന്നില്ല, ശ്വാസം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ ജീവിതം ഇവിടെ തീരാൻ പോവുകയാണ്. സമാധാനം തീർന്നു. ഉള്ള് ഉരുകി വലഞ്ഞ് ഈ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ, യാതന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഒരളവിൽ നിങ്ങളും പലരും അങ്ങനെയല്ലേ? എത്ര കയ്പേറിയ അനുഭവം എല്ലാം ഉണ്ട്, ഒന്നിനും പഞ്ഞമില്ല, എല്ലാം ഉണ്ട്. പൈസയ്ക്ക് പൈസയുണ്ട്, വലിയ കടങ്ങളൊന്നും വെത്തപ്പാടുകളൊന്നുമില്ല, ജീവിച്ചു പോകാനുള്ള മാർഗമുണ്ട്, സാമാന്യ വരുമാനമുണ്ട്, ജീവിക്കാനൊരു വീടുണ്ട്, വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ, സാധാരണക്കാരായ ആളുകളെ പറയുന്നത് ഒന്ന് ഓർത്തു നോക്കൂ, ഉള്ള് എപ്പോഴും ഉരുകയല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം ഭാരങ്ങളാണ് നമ്മെ വലയം ചെയ്ത് നിൽക്കുന്നത്? പലപ്പോഴും അങ്ങ് വീർപ്പുമുട്ടുന്നതായ അനുഭവമല്ലേ പലപ്പോഴും ഉണ്ടാകാറുള്ളത്? നമ്മുടെ ഈ വചനം കേട്ടതിന് ശേഷം പിന്നീട് ചിലർ സംസാരിക്കാൻ വരുമ്പോൾ അവർ പറയുന്നത് ഇത് തന്നെയാണ്, അയ്യോ എനിക്ക് കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, എനിക്കൊരാശ്വാസം കിട്ടുന്നില്ല, രോഗമൊന്നുമില്ല, ആരോഗ്യക്കുറവൊന്നുമില്ല, പൈസയൊക്കെയുണ്ട്, വീടുണ്ട്, മക്കളുണ്ട്, ഭർത്താവുണ്ട്, പക്ഷേ സമാധാനമില്ല. എങ്ങനെ ഞാൻ പറയും, തുറന്നു പറയും, എനിക്ക് സമാധാനമില്ല. ഇങ്ങനെ അനേകം പ്രശ്നങ്ങളുടെ നീർച്ചുഴിയിൽപ്പെട്ട് വളരെ കലങ്ങുന്ന മനുഷ്യർ, വലയുന്ന മനുഷ്യർ, ദൈവത്തിന് സ്തോത്രം, നമ്മൾ പലരും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇയ്യോ പറയുകയാണ്, എന്നെ കയ്പ് കൊണ്ട് എൻ്റെ വയറ് നിറയ്ക്കുന്നു, ശ്വാസം കഴിക്കാൻ എന്നെ സമ്മതിക്കുന്നില്ല, ശ്വാസം കഴിക്കാൻ പോലും സ്വതന്ത്രമായി ശ്വാസം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല. മനസ്സിങ്ങനെ പെടയുകയാണ്, പരിഭ്രാന്തി കൊണ്ട് പെടയുകയാണ്, സംഭ്രമിച്ച് വലയുകയാണ്. ഭയപ്പാടോ ഭീതിയോ ഉത്കണ്ഠയോ എന്തെല്ലാമാണോ, ആശങ്കകളോ എന്തെല്ലാമോ, മനസ്സിനെ വലയം ചെയ്ത് മനസ്സിനെ താഴ്ത്തി താഴ്ത്തി ഇടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്കാറ്റുണ്ട്, അവനെന്നെ തകർക്കുന്നല്ലോ. കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പുറമേയുള്ള കൊടുങ്കാറ്റല്ല, മനുഷ്യജീവിതം അടിക്കുന്ന കൊടുങ്കാറ്റുകൾ, വലിയ കൊടുങ്കാറ്റുകൾ. കൊടുങ്കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് ഗതി കിട്ടുന്നില്ല. നാം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കൊടുങ്കാറ്റ് തടയുന്നു. കൊടുങ്കാറ്റ് അത് ചുറ്റിയടിക്കുന്ന ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റുകൊണ്ട് അവനെന്നെ തകർക്കുന്നുവല്ലോ. ഒരു കാരണം കൂടാതെ എൻ്റെ ശരീരത്തിൽ മുറിവുകളുണ്ടാകുന്നു, എൻ്റെ മുറിവുകൾ കാരണം കൂടാതെ എൻ്റെ മുറിവുകൾ പെരുകുന്നു. എല്ലാം പുറമെയുള്ള മുറിവുകളേക്കാൾ വലുതാണ് ഹൃദയത്തിലേൽക്കുന്ന മുറിവുകൾ, മനസ്സിനേൽക്കുന്ന മുറിവുകൾ. മനസ്സിന് മുറിവേൽക്കുന്നു. ചിലപ്പോൾ ഭർത്താവിൻ്റെ ഒരു കരുണയില്ലാത്ത പെരുമാറ്റം കൊണ്ട് ഉള്ളിൽ മുറിവേൽക്കുന്നവരുണ്ട്. ഭാര്യയുടെ സ്നേഹശൂന്യമായ ഒരു പെരുമാറ്റം കൊണ്ട് ഉള്ളത്തിൽ മുറിവേൽക്കുന്നവരുണ്ട്. മക്കളുടെ അരുതാത്ത നടപടികൾ കണ്ട് ഉള്ളത്തിൽ മുറിവേറ്റ് വലയുന്ന മാതാപിതാക്കളുണ്ട്. ഇതൊക്കെ നാം അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ ഈ പറയുന്നതല്ല. കൊടുങ്കാറ്റേറ്റ് വലയുന്ന ജനം, ഇയ്യോബ് ഈ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും പെരുവെള്ളവും
എല്ലാം ജീവിതത്തിൽ ആഞ്ഞ് തകർക്കുന്നമാറ് തിമിർക്കുമാറ് വന്ന് മനസ്സിനെ വലയ്ക്കുന്ന അവസരത്തിൽ യോവ് നെടുവീർപ്പിട്ടുകൊണ്ട് പറയുകയാണ് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇയോവിൻ്റെ കയ്പ്, അത് ഏതെല്ലാം കാര്യങ്ങളായിരുന്നു? ഒന്ന്, കയ്പ് എന്നുള്ളത് ഇംഗ്ലീഷിൽ ബിറ്റർനെസ് എന്ന് പറയും, ബിറ്റർനെസ്. ഒന്ന്, ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റർ, വലിയ ദുരിതങ്ങളുടെ, വലിയ അത്യാഹിതങ്ങളുടെ, വലിയ അനർത്ഥങ്ങളുടെ, ഡിസാസ്റ്റേഴ്സ്, ദ ബിറ്റർനെസ് ഓഫ് ഡിസാസ്റ്റേഴ്സ്, അത്യാഹിതങ്ങളുടെ കയ്പ്. യോവ് വലഞ്ഞുപോയി. നമുക്ക് ഒന്നാം അധ്യായം എടുക്കാം, യോവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കാം. സാത്താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് നിന്നു. സാത്താൻ ദൈവസന്നിധി ചെല്ലുവാൻ അവന് സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും ഒരു ഭൂമിയിലുള്ളൊരു മനുഷ്യനെക്കുറിച്ച് കുറ്റം പറയാൻ വശമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് സാത്താൻ നടക്കുകയാണ്. അപ്പോൾ അവൻ ദൈവസന്നിധി ചെന്ന് നിന്നു. വായിക്കാം ആറാം വാക്യം മുതൽ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ദൈവപുത്രന്മാർ ചെന്ന കൂട്ടത്തിൽ സാത്താനും ചെന്നു. സാത്താൻ ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുത്തരം പറഞ്ഞു. സാത്താൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു. ദൈവത്തിനറിയാം സാത്താൻ കുറ്റം ചുമത്തുന്നവനാണ്, അവൻ അപവാദിയാണ്, ദൈവമക്കളെ പഴിക്കുന്നവനാണ്, ദൈവമക്കളെ ദുഷിക്കുന്നവനാണ്, ദൈവമക്കൾക്കെതിരായി സംസാരിക്കുന്നവനാണ്. ദൈവത്തിനറിയാം. അതുകൊണ്ട് കർത്താവ് ബെത്തപ്പാട് ചോദിക്കുകയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ചോദിച്ചു, യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? എന്റെ ദാസനായ ഇയ്യോബിന്റെ കാര്യം നിനക്കറിയാമോ? അവൻ നീതിമാനാണ്, അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്. അവന്റെ കാര്യം നിനക്കറിയാമോ? അവന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അരളി ചെയ്തു. അതാ പറഞ്ഞു, അതാ ഏറ്റവും നല്ലൊരു വളരെ മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് സാത്താനോട്. എന്റെ ദാസനെ യോവിനെ പോലെ ദൈവഭക്തനാരുമില്ല, ദോഷമിട്ട് അകലുന്നവനാരുമില്ല, നിഷ്കളങ്കനായിട്ട് ആരുമില്ല. എന്റെ ദാസന യോവിനെ മേലെ നീ ദൃഷ്ടി വെച്ചുവോ? ഉടനെ സാത്താൻ പറയുകയാണ് അടുത്ത വാക്യം. അതിനെ സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? യോബ് ദൈവഭക്തനാണെന്നൊക്കെ ഒന്ന് പറയുന്നു, ശരി, ചുമ്മാ അല്ല ദൈവഭക്തനായിരിക്കുന്നത്. കാരണം അവൻ എന്തിനാ കുറവ്? അവന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ആൺമക്കളുണ്ട്, പെൺമക്കളുണ്ട്, വീടുണ്ട്, സ്വത്തുണ്ട്, കാടുമാടുകളുണ്ട്, ദാസദാസന്മാരുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കഴുതകളുണ്ട്, എല്ലാം ഉണ്ട്, മൃഗസമ്പത്ത് എല്ലാം ഉണ്ട്. അവൻ എന്തിനാ കുറവ്? ഒന്നിനും കുറവില്ല. പിന്നെ അവൻ സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ല, എന്താ കുഴപ്പം? അത് പറയുന്നത് അടുത്ത വാക്യം. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അവനെ നീ പ്രത്യേകം അനുഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്. നീ ചുറ്റും വേലി കെട്ടിക്കാക്കുകയാണ് അവനെ, അവനെ നീ സംരക്ഷണം കൊടുക്കുകയാണ്. ഈ ഇയ്യോവിനെ നീ സംരക്ഷിക്കുന്നത് കൊണ്ട്, ഒരു സ്പെഷ്യൽ കെയർ നീ കൊടുക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഇയ്യോവ് ദൈവഭക്തനായിരിക്കുന്നു. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവമേ, നീ അവന്റെ പ്രവൃത്തികളൊക്കെ അനുഗ്രഹിച്ചിരിക്കുകയല്ലേ? വെറുതെ വെറുതെയല്ലോ, ഇഷ്ടം പോലെ നീ അവന് ധനം കൊടുത്തിരിക്കുന്നു, സമ്പത്ത് എല്ലാം ഉണ്ട്, എല്ലാ കുടുംബം നല്ലതാണ്. തന്നെയല്ല, നീ എല്ലാത്തിലും അവനെ സമ്പന്നനാക്കി അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്തെ പെരുകിയിരിക്കുന്നു. മൃഗസമ്പത്താണെങ്കിൽ ദേശത്തെ പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ വെല്ലുവിളി, നീയേ നിന്റെ കൈ നീട്ടി ഒന്ന് അവനെ തൊട്, അവന്റെ സ്വത്തൊന്ന് തൊട്, തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവന്റെ സമ്പത്തിൽ തൊടുക, ഒരു നഷ്ടം വരട്ടെ കാണാം, അവന്റെ മക്കളെ തൊടുക, അവർക്ക് ആർക്കും കേട് വരട്ടെ, അപ്പോൾ കാണാം അവന്റെ വിശ്വാസം. ഇപ്പോൾ എല്ലാം ഉണ്ട്, എന്തിനാ കുറവ്? നീ ചുറ്റും വെയിൽ കെട്ടി കാക്കുന്നു, അതുകൊണ്ട് നിന്നെ നിഷേധിക്കേണ്ട കാര്യമില്ല. അവനുള്ളത് ഏതെങ്കിലും തൊട്ടാൽ കാണാം അവന്റെ തനിറം, അപ്പോൾ കാണാം അവൻ നിനക്കെതിരായി സംസാരിക്കും, അവൻ നിന്നെ ദുഷിക്കും, അവന്റെ വിശ്വാസമൊക്കെ എല്ലാം പാടെ കളയും. അവന്റെ പ്രവൃത്തികൾ നീ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നുത്തരം പറഞ്ഞു. ഉടനെ ദൈവം സാത്താനോട് പറയുകയാണ്, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. ഇതാ അവനുള്ളതൊക്കെയും, സർവസമ്പത്തും, എല്ലാ മൃഗരാശികളെല്ലാം നിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ഇഷ്ടംപോലെ അതെല്ലാം നശിപ്പിക്കാം, സ്വത്തോ മറ്റ് എല്ലാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം, അവന്റെ മേൽ മാത്രം കയ്യേറ്റം, അവന്റെ ആത്മാവിന് അവന്റെ ജീവനെ കേടുവരുത്തരുത്, അവന് അപകടം വരുത്തരുത്, ഒക്കെ തൊട്ടോളൂ. ദൈവം അനുവദിച്ചു. ദൈവം
അങ്ങനെ അനുവദിച്ചപ്പോൾ അടുത്ത വാക്യം അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. സാത്താൻ വലിയ പ്ലാൻ ഇട്ടുണ്ടാ പോകുന്നത് ഇയ്യോബിനെ നശിപ്പിക്കാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ വരുത്തുന്ന ദൈവമല്ല, നമ്മുടെ ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്ന ദൈവമല്ല, നമുക്ക് ഏതെങ്കിലും രംഗത്ത് പരാജയം വരുത്തുന്നുണ്ടോ അത് ദൈവമല്ല, നമുക്ക് കടം വന്ന് പെരുകുന്നുണ്ടോ അത് ദൈവം വരുത്തിയതല്ല. ഒരിക്കലും ദൈവമാർക്കും ദോഷം ചെയ്യുന്നില്ല, പക്ഷെ അത് ചെയ്യുന്നത് സാത്താനാണ്. അത് സാത്താനെ ചെയ്യേണ്ട ദൈവം ചിലപ്പോൾ അനുവദിച്ച് കൊടുക്കുന്നത് മാത്രം. ദൈവം തൻ്റെ മക്കൾക്ക് ചുറ്റും വേര് കെട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ചുറ്റും നിന്റെ വേരിയുള്ളത് പൊളിഞ്ഞു പോകരുതേ, സാത്താൻ അകത്ത് കിടക്കാൻ ഇടവരരുതേ, പൈശാചികനകത്ത് വന്നതിനെ ഉപദ്രവിക്കാൻ ഇടവരല്ലേ, എൻ്റെ മക്കളെ പിശാചി റാഞ്ചിക്കൊണ്ടു പോകാൻ ഇടവരല്ലേ, സാത്താൻ്റെ കൈകളിൽ എൻ്റെ മക്കൾ കുരുങ്ങിപ്പോകാൻ ഇടവരല്ലേ. കർത്താവേ, എൻ്റെ കുടുംബം സാത്താൻ മുടിച്ചു കളയാൻ ഇടവരരുതേ, കുടുംബത്തിൽ സമാധാനം പിശാചി തട്ടിക്കൊണ്ടു പോകാൻ ഇടവരല്ലേ, സമാധാനം പോകും. കർത്താവേ, അതിന് ഇടവരുത്തല്ലേ. സാത്താൻ ഇതെല്ലാം ചെയ്യുന്നത് എല്ലാ ദുഷ്ടതയും ചെയ്യുന്ന സാത്താനാണ്. അവൻ അസൂയമുണ്ടവനാണ്. എവിടെ സന്തോഷമുണ്ടോ അവിടെ സന്താപം വരുത്താനും ശ്രമിക്കും, എവിടെ സുഖമുണ്ടോ അവിടെ ദുഃഖം വരുത്താനും ശ്രമിക്കും, എവിടെ ഉയർച്ചയുണ്ടോ അവിടെ താഴ്ത്താനും ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, പൈശാചികൻ അസൂയാലുവാണ്, അവൻ ദുഷ്ടനാണ്, അവൻ്റെ എല്ലാ ചെയ്തികളും തിന്മ മാത്രമാണ്, നന്മയില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഒരു കാര്യം ചെയ്യണം, ഒരു കാരണവശാലും സാത്താന് അപവാദം പറയാനുള്ള വക ഒന്നും കൊടുക്കാതിരിക്കുക. ഒരു കാരണവശാലും പിശാചിന് അവകാശം പറയാനുള്ള ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കരുത്. ഒന്നും, യാതൊരു കാര്യത്തിലും പിശാച് അപവാദം പറയാൻ ഇടകൊടുക്കരുത്. ഇയ്യോവിന് പ്രത്യേകിച്ച് അവൻ്റെ ജീവിതത്തിൽ കളങ്കം വരികയോ പാപം വരികയോ ഒന്നും ചെയ്തിട്ടല്ല. ഇയ്യോവിന് ദൈവം സാത്താൻ്റെ വെല്ലുവിളിയെ സ്വീകരിച്ച് ഇയ്യോവിനെ കഷ്ണനഷ്ടങ്ങൾ വരുത്താൻ കർത്താവ് അനുവദിച്ചു കൊടുത്തു മാത്രമേ ഉള്ളൂ. കാരണം സാത്താൻ്റെ ആ ഉദ്യമത്തെ തകർക്കുക, ദൈവമക്കളെ ഉപദ്രവിക്കാനുള്ളതായ സാത്താൻ്റെ പരിപാടിയെ തകർക്കുക, ദൈവങ്ങളെ നശിപ്പിക്കാനുള്ള സാത്താൻ്റെ പരിപാടിയെ തകർക്കുക. പ്രിയപ്പെട്ടവരെ, സാത്താൻ വെല്ലുവിളിച്ചു, പക്ഷെ ദൈവം ജയിക്കാനായിട്ട് ദൈവം എൻ്റെ ദാസന ഇയ്യോബ് വിശ്വാസം ത്യജിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇയ്യോബിൻ്റെ ആ വിശ്വാസത്തെ സാത്താൻ കാണിച്ചു കൊടുക്കുവാനായിട്ട് ദൈവം ഒരവസരം കൊടുക്കുകയായിരുന്നു. എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ദൈവത്തെ തള്ളി പറയുകയില്ല എന്നുള്ള ഒരു അനുഭവം ഇയ്യോബിനുണ്ട് എന്ന് ദൈവം വ്യക്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എപ്പോഴും ഓർത്തുകൊള്ളണം, നമുക്ക് ദുരിതങ്ങൾ വരും, നമുക്ക് തോൽവികൾ വരും, നമുക്ക് നഷ്ടങ്ങൾ വരും, നമുക്ക് കഷ്ടം വരും, ഹൃദയത്തിൽ താങ്ങാനാവാത്ത വിഷാദം വരും. അപ്പോഴെല്ലാം നിങ്ങൾ ഓർത്തുകൊള്ളുക, എപ്പോഴും ഓർത്തുകൊള്ളുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പിശാച് ഏതെങ്കിലും വിധത്തിൽ വലയ്ക്കാൻ വന്നിരിക്കുകയാണ്. ദൈവം അത് അനുവദിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ ശോധനയിൽ നിങ്ങൾ തളരാതെ നിൽക്കുന്നത് സാത്താൻ കണ്ട് ലജ്ജിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കഷ്ടം വന്നാലും, നഷ്ടം വന്നാലും, ദുരിതം വന്നാലും, യാതന വന്നാലും, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നാലും, തീരാ ദുരിതങ്ങൾ വന്നാലും, അപ്പോഴെല്ലാം സാത്താൻ അവൻ ജയിക്കാതിരിക്കത്തക്കവണ്ണം നമ്മുടെ സ്വഭാവം സംശുദ്ധമായിരിക്കണം, നമ്മുടെ സ്വഭാവം നിഷ്കളങ്കമായിരിക്കണം. പിശാചിന് അവകാശമുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കരുത്. ഏതെങ്കിലും പഴുതിയിൽ കൂടി അവൻ കടന്നു പോകാൻ ഇടവരരുത്. ദൈവം ചുറ്റും വേലി കെട്ടുന്നുണ്ട്, ചുറ്റും മതിൽ കെട്ടുന്നുണ്ട്. നോക്കു, ചുറ്റും ഒരു രക്ഷാവലയം തീർക്കുന്നുണ്ട്, ചുറ്റും കർത്താവ് നമുക്ക് സംരക്ഷണത്തിൻ്റെ ഒരു ഭിത്തി കെട്ടുന്നുണ്ട്. നല്ലതാണത്, തീർച്ചയായിട്ടും വേണം. സത്യവിശ്വാസികൾക്ക് ചുറ്റും ഒരു മതിലുണ്ട്, ചുറ്റും ഒരു വേലിയുണ്ട്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു പാപം വന്നാൽ അവിടെ വേലിയിൽ വിള്ളൽ വരും. എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ മനോഭാവത്തിലെങ്കിലും ഏതെങ്കിലും തിന്മ വന്നാൽ അവിടെ വേലിയിൽ വിള്ളൽ വരും, അവിടെ മതിലിൽ വിള്ളൽ വരും, മതിലിൽ പഴുതുണ്ടാകും. ആ പഴുതിൽ കൂടി പിശാച് അകത്തേക്ക് കടക്കും. ഒന്നിനു പറയും ഒന്നായി പിശാചുകൾ ധാരാളം അകത്തേക്ക് വരും, എല്ലാം ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക്. അത്രയ്ക്കൊന്നും വിചാരിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിനു ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദൈവത്തിന് ശുശ്രൂഷ അനുഗ്രഹമായി എന്ന് വന്നാൽ അപ്പോൾ ദേവചനം പറയുന്ന ആൾക്ക് ഒരു പ്രശംസ വരുന്നു. ആ, ഇന്ന് എൻ്റെ പ്രസംഗം നന്നായിരുന്നു, ഇന്ന് എൻ്റെ പ്രസംഗം കേട്ട് കുറച്ച് പേര് മനസ്സന്തരപ്പെട്ടല്ലോ എന്നൊക്കെ സുവിശേഷ പ്രസംഗം ചെയ്യുന്ന ഒരാൾക്കൊരു പ്രത്യേകിച്ച് ഒരു അഭിമാനം തോന്നുന്നു. അഹങ്കാരം തോന്നുന്നില്ല, അഹങ്കാരമായിരിക്കില്ല, ഒരു അഭിമാനം, ഒരു തൃപ്തി. ഓ, ഇന്ന് ഞാൻ നല്ലപോലെ പ്രസംഗിച്ചല്ലോ, ഒരു തൃപ്തി. ആ തൃപ്തിയിൽ കൂടി അവിടെയുള്ള അവിടെ വെളിവാകുന്നത് സ്വന്തം ഈഗോയാണ്. ഞാൻ പ്രസംഗിച്ചു എന്നുള്ളതാണ്.
പ്രസംഗം എൻ്റേതല്ല എന്ന് പാവം മനുഷ്യൻ മനസ്സിലാക്കിയില്ല. ഞാൻ പ്രസംഗിച്ചു, അത് ജനങ്ങൾക്ക് അനുഗ്രഹമായി. അവിടെ ഒരു ഞാനില്ല വാസ്തവത്തിൽ. അവിടെ ഞാൻ എന്നുള്ളത് വന്നു പോയുമ്പോൾ എൻ്റെ പ്രസംഗം, എൻ്റെ സാക്ഷ്യം, എൻ്റെ പാട്ട്, എൻ്റെ ശുശ്രൂഷ എന്നിങ്ങനെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ ജനം എന്നൊക്കെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നതാണെന്നറിയാമോ? അതിൻ്റെ പിന്നിലുള്ള സ്വയം അവിടെ ഒരു വിള്ളലുണ്ടാക്കുകയാണ്. അവിടെ ആ മതിലിനൊരു ഒരു ചെറിയ പഴുതുണ്ടാക്കുകയാണ്. ആ വിള്ളലിൽ കൂടി ദുഷ്ടന്മാർ, സാത്താന്യ സൈന്യം അകത്തേക്ക് വരുന്നു. പിശാചുക്കൾ അകത്തേക്ക് വരുന്നു. ഒന്നോ രണ്ടോ അല്ല, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഒരവസരത്തിൽ കൂട്ടം കൂടി അനേകം പിശാചുക്കൾ എൻ്റെ അകത്ത് കയറിയത് ഒരവസരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. വേറെ പാവവും ചെയ്തില്ല, എൻ്റെ നോട്ടത്തിൽ പാവമൊന്നും ആയിരുന്നില്ല. കൂമ്പാറ പള്ളിയിൽ ഞാൻ പ്രസംഗിച്ച് 28 പേരെന്ന് മാനസാന്തരപ്പെട്ട ഒരു ജീവിതം കർത്താവിന് പരമേൽപ്പിച്ചപ്പോൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ടായി. കൂമ്പാറ യാക്കോവായ പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിറ്റേ ദിവസം ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിൻ്റെ വിവേചനത്തിൻ്റെ ഡിസേണിംഗ് സ്പിരിറ്റ് വിവേചനത്തിൻ്റെ മുമ്പിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വിശുദ്ധ പുരുഷനിൽ കൂടി എന്നോട് പറഞ്ഞു, ആത്മാവിൽ വീഴ്ച പറ്റിപ്പോയല്ലോ എന്ന്. ഞാൻ അറിഞ്ഞില്ല ആത്മാവ് വീഴ്ച പറ്റിപ്പോയല്ലോ എന്ന്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. വിളക്കിൽ എണ്ണ വറ്റിപ്പോയല്ലോ എന്ന്, വിളക്ക് കെട്ടുപോയല്ലോ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, അന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ദർശനം, ഒരു നിലവിളക്ക് നിറയെ എല്ലാ പഴുതിലും തിരിയുണ്ട്, തിരിയെല്ലാം കത്തി നിൽക്കുന്നു, എണ്ണ നിറച്ചുണ്ടെന്നാണ്. ഒരു നദി നിറയെ വെള്ളം നിറഞ്ഞൊഴുകുന്നു, നദി കവിഞ്ഞ് വെള്ളം ഒഴുകുന്നു എന്നാണ് ദർശനം. ആത്മാവിൻ്റെ നിറവിലാണ് പോയത്, ആ നിറവിലാണ് പ്രസംഗിച്ചത്. പക്ഷേ പ്രസംഗം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം വറ്റി വരണ്ടു. കാരണം അതിൻ്റെ പ്രശംസ ഞാനെടുത്തു. യേശു ക്രിസ്തു തൻ്റെ ജനത്തെ സന്ദർശിച്ചു, യേശു ക്രിസ്തു ജനത്തോട് സംസാരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുമോ ഞാനീ പറയുന്നതല്ല? ദൈവമേ, കാര്യങ്ങൾ ഗ്രഹിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. യേശു ക്രിസ്തു ജനത്തോട് സംസാരിച്ചു, യേശു ക്രിസ്തു ജനത്തിന് സമാധാനം കൊടുത്തു, യേശു ക്രിസ്തു ജനത്തിന് ജീവൻ കൊടുത്തു. അനേകരെ മാനസാന്തരത്തിൽ നടത്തി. ഞാൻ ധരിച്ചു എൻ്റെ പ്രസംഗമാണെന്ന്. തെറ്റുപറ്റിപ്പോയി, വലിയ കെടുതിയായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ കാര്യം ഗ്രഹിച്ചപ്പോൾ അത്ര പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് എൻ്റെ നോട്ടത്തിൽ തെറ്റൊന്നും പറ്റിയില്ല. കാര്യങ്ങൾ ഗ്രഹിച്ചപ്പോൾ ഞാൻ ഇരുന്നു, ഞാൻ അനുഭവിച്ചു. അന്ന് ഞങ്ങളുടെ പള്ളിയിൽ പ്രസംഗമുണ്ട്, ഞാനാണ് പ്രസംഗിക്കേണ്ടത്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നില്ല എന്ന്. കാരണം എനിക്ക് ജീവനില്ലെന്ന് എനിക്കറിയാം. ആത്മാവ് വെളിപ്പെടുത്തി, ജീവനില്ല, ഞാൻ ഇന്ന് പ്രസംഗിച്ചില്ല. പിന്നെ ഇരുന്ന് ദൈവസേന ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. ദൈവം കൃപ ചെയ്തു, കാര്യം മനസ്സിലായി, തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ദൈവത്തിന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിൽ എനിക്ക് സംശയമൊന്നും വന്നില്ല, വളരെ വ്യക്തമായിരുന്നു. ഒരു സംശയം തോന്നിയില്ല. എനിക്ക് തെറ്റുപറ്റിയതായിട്ട് എനിക്ക് ബോധ്യമില്ലെങ്കിലും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ സത്യം, അതൊക്കെ ഉറപ്പ്. ഞാൻ ചകഞ്ഞ് നോക്കി, ശരിയാണ്, എനിക്ക് തെറ്റുപറ്റി. എനിക്ക് സ്വന്തമായൊരു അഭിമാനം തോന്നി വചനം പറഞ്ഞതിൽ. വർഷങ്ങൾക്ക് മുമ്പാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവപുരുഷൻ, കർത്താവിൻ്റെ വിശുദ്ധ ദൈവപുരുഷൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് എൻ്റെ അകത്തുള്ള ദുരാത്മാക്കളെ ശാസിച്ച് പുറത്തിറക്കളഞ്ഞപ്പോൾ ഒട്ടേറെ കടുന്നിലുകൾ പോലെയുള്ള പ്രാണികൾ എൻ്റെ ശരീരത്തിൽ നിന്ന്, എൻ്റെ ദേഹത്തിൽ നിന്ന് പറന്നു പറന്നു പോകുന്നു. സ്തോത്രം. ഇതാണ് ദർശനം കിട്ടിയത്. ഒട്ടേറെ ദുഷ്ടപ്രാണികൾ അകത്ത് കയറിയിരുന്നു. എല്ലാ പിശാചുക്കളാണ്. ഞാനോ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലോ, ഈ ഇങ്ങനൊരു ദർശനം കിട്ടിയില്ലെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനൊരു വിവേചനവരും ഉണ്ടായിരുന്നില്ലെങ്കിലോ, ഞാൻ പിന്നെയും പ്രസംഗിക്കും, പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഞാൻ താണു താണ് പോയിക്കൊണ്ടിരിക്കും. ആത്മാവിൽ എഴുന്നേൽക്കാതിരിക്കും. വിള്ളൽ വരരുത്. നമ്മുടെ ചുറ്റുമുള്ള വേലിക്ക് ഇടയ്ക്ക് വിടവ് വരരുത്. വേലിക്ക് വിടവ് വരാതെ നോക്കിക്കൊള്ളണം. ഒരു വലിയ സംരക്ഷണത്തിൻ്റെ ഭിത്തി നോക്കി ചുറ്റുമുണ്ട്. വലിയൊരു സംരക്ഷണ വലയം നോക്കി ചുറ്റുമുണ്ട്. ആ വലയത്തിനുള്ളിലേക്ക് സാത്താൻ കടന്നു വരാൻ ഒരിക്കലും വരുത്തരുത്. വളരെ കരുതലോടെ ജീവിക്കണം. അതുകൊണ്ടാണ് അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശമതനായി സ്വാത്മത്തെ സ്വയമേ നിഹരിക്കും എന്ന് പിതാക്കന്മാർ പാടിയത്. ഇത് വളരെ ഗൗരവമുള്ള യാത്രയാണ്. അലസത അല്പം പോലും വരാൻ പാടില്ല. മനസ്സ് പതറിപ്പോകാൻ പാടില്ല. മനസ്സ് പാളിപ്പോകാൻ പാടില്ല. ചിന്തകൾ മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. ഏകാഗ്രതയോടെ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകണം. ക്രിസ്തുവിൻ്റെ പിന്നാലെ നാം പോകേണ്ടവരാണ്. അതിനാണ് നമ്മുടെ സമർപ്പണം. അതാണ് ഞാൻ എനിക്കുള്ളതെല്ലാം ക്രിസ്തുവിനെന്നാണല്ലോ നമ്മുടെ സമർപ്പണം. അതിലെ വിള്ളൽ വരാൻ ഇടവരുത്തരുത്. എൻ്റേതെന്ന് ഒരു കാര്യം തോന്നിപ്പോകരുത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഗീതം ഒന്ന് പാടി നോക്കാം. രാജ്യത്തിൻ വാതിൽ ചെറിയ വീതി കുറഞ്ഞതുമാ
സ്വന്തം ആത്മാവിനെ തന്നെ താൻ കൊല്ലും. സ്വാത്മത്തെ സ്വയമേ നിഹരിക്കുക, നിഹരിക്കുക, കൊല്ലുക. ഞാൻ എൻ്റെ ആത്മാവ് ഞാൻ തന്നെ കൊല്ലുകയാണ്, വേറെ ആരുമല്ല, ആരും ഉത്തരവാദികളല്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ഓർത്തുകൊള്ളൂ, ഈ യോവിന് ചുറ്റും വേലി കെട്ടിയ ദൈവം തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ചുറ്റും വേലി കെട്ടുന്നുണ്ട്. ഇന്ന് നിങ്ങളൊരു കാര്യം മാത്രം പ്രാർത്ഥിക്കൂ, കർത്താവേ ഈ വേലി എനിക്ക് ചുറ്റും നീ കെട്ടിത്തരണം. കർത്താവേ നിൻ്റെ വേലിക്കുള്ളിൽ സുരക്ഷിതനായിരിക്കാൻ എനിക്ക് കൃപ തരണം. ഡിസാസ്റ്റേഴ്സ് വന്നുകൊള്ളട്ടെ, അത്യാഹിതങ്ങൾ വന്നുകൊള്ളട്ടെ, അപകടങ്ങൾ വന്നുകൊള്ളട്ടെ, കഷ്ടനഷ്ടങ്ങൾ വന്നുകൊള്ളട്ടെ, കർത്താവേ ഞാനതെല്ലാം പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങിക്കൊള്ളാം. കർത്താവേ ഞാനതെല്ലാം പ്രാർത്ഥനാപൂർവ്വം സ്വീകരിച്ചു കൊള്ളാം. കർത്താവേ എൻ്റെ മനസ്സ് പതറുകയില്ല. ജീവിതത്തിലെ യാതനകളോ വേദനകളോ ദുരിതങ്ങളോ വരുമ്പോൾ ഞാൻ പാടുകയില്ല. എതിർപ്പുകളോ ആക്രമണങ്ങളോ വരുമ്പോൾ ഞാൻ വലയുകയില്ല, ഞാൻ തളരുകയില്ല. കർത്താവേ എനിക്ക് ചുറ്റും നിൻ്റെ സംരക്ഷണത്തിൻ്റെ ആ പ്രകാശ വലയം നീ സൃഷ്ടിച്ചു കൊള്ളണമേ. തീമതിൽ എനിക്ക് ചുറ്റും കെട്ടിക്കൊള്ളണമേ. ദൈവത്തിന് സ്തോത്രം. എന്നും പ്രാർത്ഥന വിഷയമായിരിക്കണം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ, രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലിരിക്കുക തിരക്തം, രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലായി തിരക്തം നിൽക്കണം. തിരക്തത്തിൻ്റെ വലയം. കർത്താവേ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നു. കർത്താവേ ഞാൻ ഉറങ്ങുമ്പോൾ തിരക്തം എനിക്ക് ചുറ്റും വലയമായി നിൽക്കണമേ. ദുഷ്ടശക്തി ഒരിടത്തും കയറി വരാതെ കാക്കണമേ. ചീത്ത സ്വപ്നങ്ങൾ വരാതെ കാക്കണമേ. കർത്താവേ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ എന്നെ അലട്ടാൻ ഇടവരാതെ കാക്കണമേ. ചിലരെ ഉറക്കത്തിൽ അങ്ങ് ആരോട് തെറിയുന്നത് പോലെ മുന്നോട്ട് പോകും, പെട്ടെന്ന് ഞെട്ടി ഉണരും, വീണ്ടും കിടക്കിൽ തന്നെ കിടക്കും, പക്ഷേ സ്വസ്ഥതയില്ല, പിന്നെ ഉറക്കം വരില്ല. ആരോ പിടിച്ച് മുകളിലോട്ട് തള്ളുകയാണ്, എടുത്ത് പൊക്കി എറിയുകയാണ്. ആരാണത്? പിശാചാണ്. ആ വേലിക്കുള്ളിലേക്ക് പിശാചിന് കയറാൻ ഇടമുണ്ട്, അവൻ കയറി വരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഉറക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിലേക്ക് പിശാചിന് വരാൻ ഇടവരാതെ നിങ്ങൾ നോക്കിക്കൊള്ളണം. കുടുംബത്തിനകത്തേക്ക് ഒരു സ്നേഹക്കുറവ് വന്നാൽ, ഒരു ഐക്യതക്കുറവ് വന്നാൽ, ഏതെങ്കിലും കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ ആ വിടവിൽ കൂടി പിശാചകത്തേക്ക് വരും. ഏതെല്ലാം തരത്തിലാണ് പിശാച് വരുന്നത്? ഈയോവിന് ചുറ്റും ദൈവം വേലി കെട്ടിക്കാത്തു. അപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സ് എല്ലാം വന്നെങ്കിൽ യോവ് തളർന്നില്ല. ഡിസാസ്റ്റേഴ്സ്, ഈ അനർത്ഥങ്ങൾ, ഈ അത്യാഹിതങ്ങൾ, ഈ കഷ്ടനഷ്ടങ്ങൾ, ഈ ആപത്തുകൾ എല്ലാം വന്നു, പക്ഷേ യോവ് തളർന്നില്ല. ദൈവമക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ ഒരു കാര്യം ഉദ്ദേശിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് പ്രതിസന്ധി വന്നാലും തളരാതെ നിങ്ങൾ നിൽക്കുക. നിങ്ങൾ അപ്പോഴെല്ലാം ഓർക്കുക, കർത്താവേ എൻ്റെ ജീവിതം ഒരിക്കലായിട്ട് നിൻ്റെ കയ്യിലേക്ക് തന്നതാണല്ലോ, അതിലെനിക്ക് പിന്മാറ്റമില്ല. ഒരിക്കലും നിന്നെ ഏൽപ്പിച്ചതാണല്ലോ ഈ ചെറിയ ജീവിതം, ഈ എളിയ ജീവിതം നിൻ്റെ കയ്യിലേക്ക് ഞാൻ തന്നതല്ലേ. ഞാൻ എനിക്കുള്ളതെല്ലാം നിൻ്റെതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കർത്താവേ നീ എനിക്ക് ചുറ്റും പേര് കിട്ടിക്കൊള്ളണമേ, എന്നെ നീ കാത്തുകൊള്ളണമേ. എനിക്ക് സ്വന്തം ഭാവിയില്ല, സ്വന്തം ഭാവിയില്ല, സ്തോത്രം, സ്വന്തം പരിപാടിയില്ല, സ്വന്തം അഭിപ്രായമില്ല. കർത്താവേ സ്വന്തം ആത്മീയവുമില്ല, സ്വന്തം ശരിയുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയണം കർത്താവിനോട്, തുറന്നു പറയണം. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ സമാധാനം കിട്ടും. കർത്താവേ ഞാൻ എല്ലാം നിനക്കായി തന്നിരിക്കുകയല്ലേ, ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കാം. എന്നെ നിനക്ക് ഞാൻ വിറ്റ് തന്നിരിക്കുകയല്ലേ, വിറ്റിരിക്കുകയല്ലേ. എൻ്റെ മേൽ എനിക്ക് അവകാശമില്ലല്ലോ, ഞാൻ എന്നെ നിനക്ക് കയ്യിലേക്ക് തന്നല്ലോ. കർത്താവേ നീ എന്നെ കാത്തുകൊള്ളണമേ, നീ എന്നെ പിടിച്ചുകൊള്ളണമേ, എന്നെ സംരക്ഷിച്ചുകൊള്ളണമേ. പ്രകാശവലയത്തിനുള്ളിൽ എന്നെ കാത്തുകൊള്ളണമേ, ചുറ്റും വേലി കിട്ടി എന്നെ കാത്തുകൊള്ളണമേ, തീ മതിൽ കിട്ടി എന്നെ സംരക്ഷിക്കണമേ. കർത്താവേ സ്വർഗത്തിൻ്റെ തീയാൽ മതിൽ കിട്ടി എന്നെ സംരക്ഷിക്കണമേ. സ്വർഗീയ അഗ്നി എനിക്ക് ചുറ്റും വലയമായി നിൽക്കണമേ. ശത്രു കടന്നു വരാതെ എന്നെ കാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിങ്ങളൊരു സമർപ്പണം എടുക്കൂ. കർത്താവേ എൻ്റെ ദൈവമേ ഇന്ന് ഈ സമയം ഞാൻ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഞാനിതാ എന്നെയും എനിക്കുള്ളതിനെയും എല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈയോവ് തൻ്റെ ആടുമാടുകളുണ്ട്, ദാസദാസന്മാരുണ്ട്, തൻ്റെ മക്കളുണ്ട്, 10 മക്കളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, കഴുതകളുണ്ട്, വേലക്കാരുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഈയോവ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചവനാണ്. ദൈവത്തിന് സ്തോത്രം. ഈയോവിനും ദൈവം വേലി കെട്ടി. എന്നാൽ ജീവനുള്ള ദൈവം ശത്രുവിൻ്റെ വെല്ലുവിളിയെ സ്വീകരിച്ച് ഈയോവിനെ തൊടുവാൻ പിശാചിനെ അനുവദിച്ചു. പിശാച് വന്നു, എല്ലാം ഒരിച്ചുകൊണ്ടുപോയി. ഡിസാസ്റ്റേഴ്സ്, ദുരിതങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ, അത്യാഹിതങ്ങൾ എല്ലാം. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിന് കൊടുക്കുമോ? നിങ്ങൾ ഈ ജീവിതം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുമോ? സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വളരെ എളിമയോട് പറയുകയാണ് കേട്ടോ, വളരെ താഴ്മയോട് പറയുകയാണ്. എൻ്റെ ഈ നിസ്സാര ജീവിതം ഞാൻ എന്നും കർത്താവിനെ ഏൽപ്പിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. എന്നും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ടാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ഈ ജീവിതത്തിൽ എനിക്ക് വേറെ ആശ്രയമില്ല, എനിക്ക് വേറെ എനിക്കൊരു സഹായമില്ല, ആരിലും ഞാൻ ചാരുന്നില്ല, എനിക്കാകെ ആശ്രയം എൻ്റെ യേശു മാത്രം. യേശുള്ള ആശ്രയം കൊണ്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. എൻ്റെ ആയുസ്സിൻ്റെ ഉടമസ്ഥൻ യേശുവാണ്. യേശു തന്ന ആയുസ്സാണ്, യേശു അനുവദിച്ചു തന്ന ആയുസ്സാണ്, യേശു നീട്ടിത്തന്ന ആരോഗ്യമാണ്, യേശു തന്നതായ അനുഗ്രഹങ്ങൾ എനിക്കുള്ളൂ, യേശു തരാത്തതൊന്നും എനിക്കില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് പറയട്ടെ, നിങ്ങൾ യേശുവിനെ ഇപ്പോൾ നിങ്ങൾ വിളിക്കുക, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എന്നോട് മനസ്സലിയണമേ, ചുറ്റും വേലി കെട്ടണമേ, തീമതിൽ കിട്ടി എന്നെ സംരക്ഷിക്കണമേ. ദൈവത്തിന് സ്തോത്രം. തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായ ഒരു സമയം ഞങ്ങൾക്ക് തന്നല്ലോ, നന്ദി പിതാവേ, നന്ദി. ദൈവത്തിന് സ്തോത്രം. നാഥ, ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഏകജാതനെ അർപ്പിക്കുവാൻ തിരുവനസായ നിസ്തുല സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിത്യപിതാവേ, മഹാപരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുറേയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ എം വൈ യോഹന്നാൻ പവർ വിഷൻ ടിവിയിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ എം വൈ യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 6823111. ഫോൺ 9142303096.